കേരള കോൺഗ്രസ് എമ്മിലെ കുടുംബവാഴ്ചയ്ക്കെതിരെ പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറി. കേരള കോൺഗ്രസ് നേതാവും പാലാ നഗരസഭാ മുൻ ചെയർമാനുമായ കുര്യാക്കോസ് പടവൻ വിമർശനവുമായി രംഗത്ത്. പാലായിൽ സ്ഥാനാർത്ഥിയാകാൻ തനിക്കും അർഹതയുണ്ടെന്നും എന്നാൽ അത് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ജനങ്ങളുമാണെന്നും കുര്യാക്കോസ് പടവൻ കരളി ന്യൂസിനോട് പറഞ്ഞു. പാലായില് ഒരു കുടുംബവാഴ്ച ഉണ്ടായില്ല എന്നാണ് ഞാൻ കരുതുന്നത്. മാണിസാറിന്റെ കുടുംബത്തിൽ നിന്നും വരുമെന്ന് ഇങ്ങനെ ആളുകൾ പറയുന്നു. കുടുംബവാഴ്ച ആരും സാധാരണ അംഗീകരിക്കാറില്ല. കുടുംബവാഴ്ച ഒരിടത്തും ആർക്കും താല്പര്യമുള്ളൊരു കാര്യമല്ല. മണിസാറിനുണ്ടായിരുന്ന ആ ഒരു 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 അപ്രമാദിത്യം ഇനി എത്രമാത്രം വരുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സ്ഥാനാർത്ഥ്യത്തിന് തീർച്ചയായിട്ടും അർഹനാണ്. ഞാനൊരു സ്ഥാനാർത്ഥി ആകുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്രമവും അതിനുവേണ്ടി നടത്തിയിട്ടില്ല. ഞാൻ മത്സരിച്ചാൽ ഗുണകരമാണോ എന്നുള്ളത് പാർട്ടിയും അതുപോലെ തന്നെ ജനങ്ങളുമാണ് തീരുമാനിക്കേണ്ടത്. വ്യക്തിപരമായി എന്റെ തീരുമാനമല്ല അത്. ടി പി പ്രശാന്ത് നൽകും വിശദാംശങ്ങൾ. പ്രശാന്ത്, അതായത് പാലായിൽ ഇനിയിപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഒരു സാഹചര്യം, പല അഭ്യൂഹങ്ങൾ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നു. നിഷ ജോസ് കെ മാണി സ്ഥാനാർത്ഥിയാകും എന്നങ്ങനെയുള്ള അഭ്യൂഹങ്ങളൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഇതിനെതിരെയാണോ മാണിയുടെ വളരെ അടുത്ത ആളായ കുര്യാക്കോസ് പടവൻ രംഗത്തെത്തിയിരിക്കുന്നത്? അതായത് കുടുംബവാഴ്ച അത് പാലായിൽ അംഗീകരിക്കാൻ കഴിയില്ല, സ്ഥാനാർത്ഥിത്വത്തിന് അർഹതയുള്ളവർ മാണിയുടെ കുടുംബത്തിന് പുറത്തും ഉണ്ട് കേരള കോൺഗ്രസിൽ എന്ന വലിയൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ സൂചന നേതൃത്വത്തിന് മുന്നിലേക്ക് വയ്ക്കുകയാണോ പടവൻ? തീർച്ചയായും കെ എം മാണിയുടെ അസാന്നിധ്യത്തിന് ശേഷം പാലായിലും മണ്ഡലത്തിലും ഒപ്പം കേരള കോൺഗ്രസിനകത്തും വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉറഞ്ഞുകൂടിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് കുര്യാക്കോസ് പടവൻ്റെ പ്രതികരണം. അതായത് പാലാ മണ്ഡലത്തിൽ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണി സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ചില അഭ്യൂഹങ്ങളും റിപ്പോർട്ടുകളും എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള കുര്യാക്കോസ് പടവൻ്റെ ഒരു പ്രതികരണം രംഗത്ത് വന്നിട്ടുള്ളത്. കെ എം മാണിയോടൊപ്പം 40 വർഷക്കാലം കെ എം മാണിയോടൊപ്പം തന്നെ നിന്നുകൊണ്ട് പാലാ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു ഇരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുര്യാക്കോസ് പടവൻ നഗരസഭയുടെ വൈസ് ചെയർമാൻ കൂടിയാണ്, പാലാ നഗരസഭയുടെ വൈസ് ചെയർമാൻ കൂടിയാണ്. അദ്ദേഹമാണ് പാലായിൽ ഇനി ഒരു കുടുംബവാഴ്ച ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് തുറന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇനി ഒരു കുടുംബവാഴ്ചയിൽ ആർക്കും ഒരു താല്പര്യമില്ല. അത്തരത്തിൽ കെ എം മാണിയുടെ വീട്ടിൽ നിന്ന് ചില സ്ഥാനാർത്ഥികൾ വരുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ഒരു കാരണവശാലും അംഗീകരിച്ച് കൊടുക്കാനാകാത്ത ഒരു സാഹചര്യമാണുള്ളത്. 52 വർഷത്തോളം കെ എം മാണി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നു. ആ പ്രതിനിധീകരിച്ച കാലത്ത് 40 വർഷക്കാലം അവിടുത്തെ വിദ്യാർത്ഥി സംഘടനയിലും യുവജന സംഘടനയിലും ഒപ്പം പാലാ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിലുമെല്ലാം തന്നെ കെ എം മാണിക്കൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് കുര്യാക്കോസ് പടവൻ. ഇനി കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥി നിർണയം ഉണ്ടെങ്കിൽ അതിൽ അർഹരായിട്ടുള്ള ഒരുപാട് പേർ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ അംഗീകരിക്കണം, അതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഒപ്പം പാലാ നഗരപിതാവും ഒപ്പം നേരത്തെ നഗരസഭയുടെ പിതാവായിരുന്നു, നഗരസഭാ ചെയർമാനായിരുന്നു, ഇപ്പോൾ വൈസ് ചെയർമാനാണ്. അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിലും മണ്ഡലത്തിലെ വികസന കാര്യങ്ങളെ കുറിച്ചെല്ലാം തിരിച്ചറിയുന്ന കാര്യത്തിലും എല്ലാം തന്നെ അദ്ദേഹത്തിന് കൃത്യമായ ഗ്രാഹ്യമുണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു കുടുംബത്ത് നിന്നൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ അവർക്ക് അതെല്ലാം തന്നെ മനസ്സിലാക്കുന്നതിനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലെല്ലാം തന്നെ അവർ ബുദ്ധിമുട്ട് നേരിടും. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന പ്രവർത്തകരെ പരിഗണിക്കണം എന്ന് തന്നെ ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കൂടാതെ കേരള കോൺഗ്രസിന്റെ ജില്ലയിലെ മറ്റ് നേതാക്കളെല്ലാം തന്നെ പാലയിൽ സ്ഥാനാർത്ഥിയാകുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പരിശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കുര്യാക്കോസ് പടവൻ പരസ്യമായി രംഗത്ത് വന്നിട്ടുള്ളത് കേരള കോൺഗ്രസിനകത്ത് പുതിയൊരു പ്രതിസന്ധി കൂടി രൂപപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ പാർട്ടി ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലിയും വൈസ് ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലിയും എല്ലാം തന്നെ തർക്കങ്ങൾ നിൽക്കുന്നു. പാർട്ടിയുടെ സഭാകക്ഷി നേതാവിനെ തീരുമാനിക്കുന്ന കാര്യത്തിലുള്ള തർക്കങ്ങൾ എല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കേരള കോൺഗ്രസിനകത്ത് ഒരു ഭാഗത്ത് നേതൃത്വ മാറ്റത്തെ ചൊല്ലി അല്ലെങ്കിൽ പുതിയ നേതൃത്വം വരണമെന്ന ആവശ്യത്തെ ചൊല്ലിയുള്ള ചില തർക്കങ്ങൾ മുറുകുമ്പോഴാണ് പാലാ നിയോജക മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള മറ്റു തർക്കങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് കെ എം മാണിയുടെ മരണശേഷം കേരള കോൺഗ്രസ് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു. പുതിയ പുതിയ പ്രതിസന്ധികൾ നാൾക്കുനാൾ കേരള കോൺഗ്രസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും തെളിവ് കൂടിയാണ് കുര്യാക്കോസ് പടവന്റെ പ്രതികരണം. എന്തായാലും സ്ഥാനാർത്ഥിയാകാൻ തനിക്കും അർഹതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അർഹത ഉള്ളതുകൊണ്ട് തന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലുള്ള അർഹത തന്നെയാണ് തനിക്കുമുള്ളത്, മറ്റുള്ളവർക്കും അതുപോലെ തന്നെയുണ്ട്. അതുകൊണ്ട് പാർട്ടിയും അടക്കമുള്ള പാർട്ടിയുടെ ഘടകങ്ങൾ തന്നെയാണ് ഇത് സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും അദ്ദേഹം കേരള ന്യൂസിനോട് വെളിപ്പെടുത്തി. തീർച്ചയായും പ്രശാന്ത്, ഈ പറഞ്ഞതുപോലെ ഒരു വശത്ത് പാർട്ടിയിലെ ജോസ് കെ മാണിക്കെതിരെ ആധിപത്യം ജോസഫ് ഗ്രൂപ്പ് പി ജെ ജോസഫ് സ്ഥാപിച്ചെടുക്കുന്ന ഒരു സാഹചര്യം, മറുവശത്ത് ഇപ്പോൾ കുടുംബവാഴ്ചയ്ക്കെതിരെ സ്ഥാനാർത്ഥിത്വത്തിന് തനിക്കും യോഗ്യതയുണ്ട് അല്ലെങ്കിൽ തനിക്ക് സ്ഥാനാർത്ഥിയാകണം എന്ന് പറയാതെ പറയുകയാണ് മാണിസാറിന്റെ വലങ്കൈയായിരുന്ന കുര്യാക്കോസ് പടവൻ. സ്വാഭാവികമായും ജോസഫ് വിഭാഗവും ഇതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജോസ് കെ മാണിക്ക് മുന്നിലേക്ക്
പുതിയൊരു പ്രതിസന്ധി കൂടി പാലായിൽ രൂപപ്പെട്ടു വരികയാണ്. അതായത് കേരള കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ നാളുകൾ ചെല്ലും തോറും പുതിയ പുതിയ രൂപത്തിൽ രീതിയിൽ ജോസ് കെ മാണിക്ക് മുന്നിലേക്ക് വരുന്നതാണോ കാണാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും കേരള കോൺഗ്രസിനകത്ത് വലിയൊരു ചേരി തന്നെ രൂപപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. മുതിർന്ന നേതാക്കളെല്ലാവരും തന്നെ ജോസ് കെ മാണിയെ വിട്ട് ജോസഫ് ക്യാമ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം ഇലക്ഷൻ കമ്മീഷൻ പി ജെ ജോസഫിനെ ചെയർമാനായി അംഗീകരിച്ചുകൊണ്ടുള്ള കത്ത് നൽകിയിരിക്കുന്നു. ഒപ്പം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ജോയി എബ്രഹാം പി ജെ ജോസഫിനൊപ്പം കൂടിയിരിക്കുന്നു. ഒപ്പം പി ജെ ജോസഫ് ഇങ്ങനെ ഓരോ ദിനം തോറും കേരള കോൺഗ്രസിനകത്ത് ശക്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ജോസ് കെ മാണിക്കൊപ്പം നിൽക്കുന്നതിൽ പല നേതാക്കളും ഇപ്പോൾ മടി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. പലരും കോൺഗ്രസിലേക്കും അതുപോലെ മറ്റ് കേരള കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ജോസഫ് വിഭാഗത്തിലേക്കും എല്ലാം തന്നെ പോകാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു. അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി ഉരുണ്ടുകൂടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ജോസ് കെ മാണിക്കെതിരെ പടവൻ കൂടി രംഗത്ത് വന്നിട്ടുള്ളത്. കാരണം ഇനിയൊരു സ്ഥാനാർത്ഥിത്തെ ചൊല്ലിക്കൂടി പാലാ മണ്ഡലത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മറികടക്കുക എന്നുള്ള ജോസ് കെ മാണിയെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്ന് വിജയിക്കുമ്പോഴും കേരള കോൺഗ്രസിന്റെ ഭൂരിപക്ഷം എന്നുള്ളത് ജോസ് കെ മാണി നേടിയ ഭൂരിപക്ഷത്തെക്കാളും കുറവാണ്. ഒപ്പം മണി തരംഗം ഉണ്ടായി എന്ന് പറയുമ്പോൾ പോലും പാലാ മണ്ഡലത്തിൽ ആ ജോസ് കെ മാണിക്ക് കിട്ടിയ അതേ വോട്ടുകൾ തന്നെയാണ് ചാരിക്കാടിനും കിട്ടിയിട്ടുള്ളൂ. കൂടുതൽ അധികം ഒരു വോട്ട് നേടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ ജോസ് കെ മാണി സംഘടനയെ മുന്നോട്ട് നയിക്കുന്ന കാര്യത്തിൽ ചില പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് കുര്യാക്കോസ് പടവൻ ഇത്തരത്തിൽ ഒരു ആവശ്യമായ രംഗത്ത് വന്നിട്ടുള്ളത്. മാത്രവുമല്ല കെ എം മാണിക്കൊപ്പം 40 വർഷക്കാലം വിദ്യാർത്ഥി പ്രവർത്തകൻ ആയി കെ എം മാണിക്കൊപ്പം കൂടുകയും പിന്നീട് യൂത്ത് ഫ്രണ്ടിന്റെ നേതാവായും കെ എസ് സിയുടെ നേതാവായും എല്ലാം തന്നെ വളർന്ന് ഒടുവിൽ പാലാ മണ്ഡലത്തിൽ 30 വർഷക്കാലം പാലാ നിയമമണ്ഡലത്തിന്റെ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുകയും കെ എം മാണിക്കൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് കുര്യാക്കോസ് പടവൻ. അത്തരത്തിൽ ഒരു വലിയ ജനസമ്മതി കുര്യാക്കോസ് പടവനുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കുര്യാക്കോസ് പടവന്റെ എല്ലാം തന്നെ ഉയരുന്ന അഭിപ്രായങ്ങൾ മുഖവിലക്കെടുക്കാതെയാണ് ജോസ് കെ മാണി മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. എന്തായാലും കുര്യാക്കോസ് പടവൻ ഇപ്പോൾ ഉയർത്തി കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു വലിയ ഒരു ആവശ്യം, പ്രത്യേകിച്ച് പാലയിൽ കുടുംബവാഴ്ച ഇനി അനുവദിക്കില്ല എന്നുള്ള ഒരു ആവശ്യം മാണി ഗ്രൂപ്പിനകത്ത് തന്നെ പല നേതാക്കൾക്കും അത് പരസ്യമായി അംഗീകരിക്കുന്നതിലും എല്ലാവർക്കും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. കാരണം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പാർട്ടിയിൽ ജനാധിപത്യപരമല്ലാത്ത നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള പൊതു ആരോപണങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പല നേതാക്കളും ജോസഫ് പക്ഷത്തേക്ക് ചാഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പടവന ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഈ ആരോപണം അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ജോസ് കെ മാണിക്കടക്കം ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വരും എന്നൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശരി, പാലായിൽ ജോസ് കെ മാണിക്കെതിരെ കേരള കോൺഗ്രസിൽ പടയൊരുക്കം. ഇപ്പോൾ കുടുംബവാഴ്ച അംഗീകരിക്കില്ലെന്ന് പാലായിലെ മാണിസാറിന്റെ പ്രധാനപ്പെട്ട വലംകൈയായിരുന്ന നേതാവ് കുര്യാക്കോസ് പടവൻ പറഞ്ഞിരിക്കുന്നു. ജോസ് കെ മാണിക്കെതിരെ വിളയം പറയുകയാണ്. ഒപ്പം തന്നെ പാലായിൽ സ്ഥാനാർത്ഥിയാകാൻ തനിക്ക് പറ്റും, അല്ലെങ്കിൽ അത് പറയാതെ പറയുകയാണ്, തനിക്കും അർഹതയുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കേരള കോൺഗ്രസിൽ ജോസ് കെ മാണിക്കെതിരെ ഓരോ ദിവസം ചെല്ലുന്തോറും പുതിയ പുതിയ പ്രതിസന്ധികൾ രൂപപ്പെട്ടു വരുന്ന സാഹചര്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. തിരികെ വാർത്തകളിലേക്ക്. രാജ്യം ഏകാധിപത്യത്തിലേക്ക് പോകാതിരിക്കാൻ ജാഗ്രത വേണമെന്ന് BJP നേതാവ് സുബ്രഹ്മണ്യസ്വാമി. നരേന്ദ്രമോദി സർക്കാർ രണ്ടാമതും അധികാരത്തിലേറാനിരിക്കെയാണ് സ്വാമിയുടെ ഒളിയമ്പ്. ശബരിമല വിഷയത്തിൽ നേതാക്കളുടെ മലക്കം മറിച്ചിൽ തുറന്നുകാട്ടപ്പെട്ടെന്നും സ്വാമി പറഞ്ഞു. ദേശീയത കൊണ്ടാണ് സർക്കാരിന്റെ വീഴ്ചകളെ മറികടന്നതെന്നും സുബ്രഹ്മണ്യസ്വാമി ഒരു അഭിമുഖത്തിൽ സമ്മതിച്ചു. മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോൾ ശ്രദ്ധ വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി MPമാർക്ക് നിർദ്ദേശം നൽകി മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് മോദിക്കെതിരെ BJP MP സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഒളിയമ്പ്. This country wants democracy. BJP internal meetings, there is no discussion. That has to change. There has to be an opposition party. Because we go on winning without a challenge, that I think that's not good. രാജ്യം ഏകാധിപത്യത്തിലേക്ക് പോകാതിരിക്കാൻ ജാഗ്രത വേണമെന്നാണ് മോദി സർക്കാർ വീണ്ടും അധികാരത്തിലേറാനിരിക്കെയുള്ള സുബ്രഹ്മണ്യൻ സ്വാമിയുടെ മുന്നറിയിപ്പ്. സ്വാമിയുടെ പ്രസ്താവന BJPക്ക് തുടക്കത്തിലെ കല്ലുകടിയായി. സർക്കാരിന്റെ വീഴ്ചകൾ പലതും ചർച്ചയാകാതെ പോയത് എങ്ങനെയെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സ്വാമി പറയുന്നു. ദേശസുരക്ഷയിലൂന്നി നടത്തിയ പ്രചരണത്തിൽ മറ്റ് വീഴ്ചകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയെന്നാണ് സ്വാമിയുടെ അഭിപ്രായം. കേരളത്തിൽ ശബരിമല വിഷയത്തിൽ നേതാക്കൾ നടത്തിയ മലക്കം മറിച്ചിൽ തുറന്നുകാട്ടപ്പെട്ടെന്ന് സ്വാമി അഭിമുഖത്തിൽ സമ്മതിക്കുന്നു. What we need today for BJP to grow is what we have done in Bengal. Stand alone and challenge the Dravidian party. Sabarimala, we were doing flip-flop. മൃഗീയ ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിൽ വന്ന പശ്ചാത്തലത്തിൽ രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള നടപടികൾ വൈകാതെ ആരംഭിക്കണമെന്നും സുബ്രഹ്മണ്യൻ സ്വാമി ആവശ്യപ്പെടുന്നു. കൈരളി ന്യൂസ്, ദില്ലി. മക്കൾ രാഷ്ട്രീയത്തിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി.
മുഖ്യമന്ത്രിമാരായ കമൽനാഥ്, അശോക് ഗലോട്ട് എന്നിവരെ രാഹുൽ ഗാന്ധി രൂക്ഷമായി വിമർശിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരത്തിനും പ്രവർത്തക സമിതി യോഗത്തിൽ വിമർശനം. ഇവർ പാർട്ടി താൽപര്യത്തിന് വിരുദ്ധമായി മക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്നും രാഹുൽ ഗാന്ധി. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഏറ്റ തോൽവിയുടെ കാരണം മക്കൾ രാഷ്ട്രീയമെന്നും വിലയിരുത്തൽ. അനുകൂല സാഹചര്യങ്ങളെപ്പോലും വോട്ടാക്കി മാറ്റാനാകാതെ കോൺഗ്രസ് ഇത്തവണ നേരിട്ടത് ഏറ്റവും വലിയ പരാജയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച രാജസ്ഥാനിലും മധ്യപ്രദേശിലും പോലും കോൺഗ്രസ് അമ്പെ പരാജയപ്പെട്ടു. ഇതോടെയാണ് മക്കൾ രാഷ്ട്രീയത്തിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിമാരായ കമൽനാഥും അശോക് ഗെലോട്ടും പാർട്ടി താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി അവരുടെ മക്കൾക്ക് മത്സരിക്കാൻ പാർട്ടി ടിക്കറ്റ് നൽകി. എതിർപ്പുകൾ ഉയർന്നപ്പോൾ ഇവർ ശക്തമായി മക്കൾക്കു വേണ്ടി വാദിച്ചു. എന്നാൽ അത് പാർട്ടിക്ക് വിപരീത ഫലമാണ് ചെയ്തതെന്നും വിലയിരുത്തലുണ്ടായി. കമൽനാഥിന്റെ മകൻ നകുൽനാഥ് ചിന്ദ്വാരയിൽ നിന്നാണ് മത്സരിച്ചത്. വിജയിക്കാൻ കഴിഞ്ഞെങ്കിലും 37,000 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമാണ് നേടാനായത്. അതേസമയം അശോക് ഗെഹ്ലോട്ടിന്റെ മകൻ വൈഭവ് ഗെഹ്ലോട്ടാകട്ടെ ജോധ്പൂരിൽ നിന്ന് തോൽക്കുകയും ചെയ്തു. രണ്ട് സംസ്ഥാനങ്ങളിലും നേതാക്കളുടെ പ്രവർത്തനം മക്കൾ മത്സരിക്കുന്ന മണ്ഡലത്തിലേക്ക് ഒതുങ്ങിയെന്നും മക്കളെ വിജയിപ്പിക്കാനുള്ള ഓട്ടത്തിനിടയിൽ സംസ്ഥാനത്തെ കൈവിട്ടെന്നുമാണ് വിമർശനങ്ങൾ. ഇതോടെ പാർട്ടിയിൽ സമൂലമാറ്റത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഉടൻ തന്നെ പാർട്ടിയിൽ പുനഃസംഘടനയുണ്ടാകും. കമൽനാഥിനും അശോക് ഗെഹ്ലോട്ടിനും പുറമേ മുതിർന്ന നേതാവായ പി ചിദംബരത്തിനെതിരെയും ശക്തമായ ഭാഷയിലാണ് വിമർശനമുയർന്നത്. അതേസമയം കോൺഗ്രസിലെ കുടുംബവാഴ്ച അവസാനിപ്പിക്കാനുള്ള സമയമായെന്ന സൂചനയും ഇന്നലെ ചേർന്ന പ്രവർത്തക സമിതിയിൽ രാഹുൽ ഗാന്ധി നൽകി. കൈരളി ന്യൂസ്, ദില്ലി. റംസാൻ കാഴ്ച. മലപ്പുറം നിലമ്പൂർ നെടുങ്കയം മുണ്ടക്കടവ് ആദിവാസി കോളനിയിൽ കൗതുകമായി ഇഫ്താർ സംഗമം. പി വി അബ്ദുൽ വഹാബ് എം പിയാണ് 400 പേർക്ക് നെടുങ്കയം ട്രൈബൽ സ്കൂളിൽ നോമ്പുതുറ ഒരുക്കിയത്. ജീവിതത്തിൽ ആദ്യമായി ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തതിന്റെ സന്തോഷത്തിലാണിവർ. ഓണത്തിനും പെരുന്നാളിനും അരിയും ധാന്യങ്ങളും എത്താറുണ്ടെങ്കിലും ഈ മലമുകളിലേക്ക് നോമ്പുതുറ എത്തുന്നത് ആദ്യമായാണ്. ഇങ്ങനെ ഒരു നോമ്പുതുറ എന്ന് കേട്ടിട്ടുള്ളൂ. ഇപ്പോ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കാണുന്നത്, ഭക്ഷണം കഴിക്കുന്നതും. നോമ്പ് കാലത്ത് ഇങ്ങനെ ഒരു ഭക്ഷണം ഇവിടെ തന്നിട്ടുള്ളത്, പിന്നെ അതും എന്താ പറയാ, ദൈവത്തിന്റെ ഒരു പുണ്യം തന്നെ എന്ന് വിചാരിക്കാം. നെടുങ്കയം ട്രൈബൽ സ്കൂൾ മുറ്റത്തായിരുന്നു നോമ്പുതുറ. സൻസദ് ആദർശ ഗ്രാമം പദ്ധതി പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിരുന്നു പി വി അബ്ദുൽ വഹാബ് എം പിയുടെ നേതൃത്വത്തിൽ പരിപാടി. പലതും നമുക്ക് ചെയ്യാൻ സാധിച്ചു. അടിസ്ഥാനപരമായുള്ള ചില സൗകര്യങ്ങളൊക്കെ ജില്ലാ പഞ്ചായത്തിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും എം പി ഫണ്ടൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റി. ഇനിയും ധാരാളം നമുക്ക് ആവശ്യങ്ങളുണ്ട്. അതൊക്കെ വിവിധ ഏജൻസികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിനൊരു നേതൃത്വ സ്ഥാനം വഹിച്ചുകൊണ്ട് ഞാൻ ഇനിയും ഇവിടെ പ്രവർത്തനത്തിനുണ്ടാവും. എം പി തന്നെ ഭക്ഷണം വിളമ്പി നൽകിയത് കോളനിക്കാർക്ക് പുതുമയായിരുന്നു. ചോലനായിക്കരുൾപ്പെടുന്ന കരുളായി പഞ്ചായത്തിനെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് ദേശീയ ശ്രദ്ധ നേടിയിരുന്നു. കൈരളി ന്യൂസ്, മലപ്പുറം. മകളുടെ വിവാഹ പാർട്ടിയിൽ പാട്ടുപാടുന്നതിനിടെ SI കുഴഞ്ഞുവീണ് മരിച്ചു. നീണ്ടുകര പുത്തൻതുറ സ്വദേശി ചമ്പോലിൽ തെക്കേതിൽ സബ് SI വിഷ്ണുവാണ് മരിച്ചത്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, സംഭവം എന്താണ്? ഇന്നലെ മകളുടെ വിവാഹ പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് SI വിഷ്ണു. പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇതിനെ തുടർന്ന് ചവറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന്റെ മൃതദേഹം ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കുകയും അതേസമയം ഈ പെൺകുട്ടി വധുവിനെയും അതുപോലെ ഈ മരണപ്പെട്ട SIയുടെ ഭാര്യയെയും ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കളെ മറ്റു ബന്ധുക്കൾ വിവരം അറിയിച്ചില്ല. ഇന്ന് രാവിലെ ഇതിന്റെ മകൾ ആർച്ചയുടെ വിവാഹമായിരുന്നു. വിവാഹം കൊല്ലം പരിമണം ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. ഈ ക്ഷേത്രം ഈ കല്യാണം നടന്നതിന് ശേഷം മാത്രമാണ് പിതാവ് SI വിഷ്ണു മരിച്ച വിവരം മകളെയും അദ്ദേഹത്തിന്റെ ഭാര്യയും അറിയിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ വരനും വധുവും ഉൾപ്പെടെയുള്ളവർ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ വഴിപാടായി സ്വീകരിച്ച ക്ഷമിക്കണം മറ്റൊരു വാർത്തയിലേക്ക്. സ്മൃതി ഇറാനിയുടെ അമേഠിയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച പ്രാദേശിക BJP നേതാവ് വെടിയേറ്റ് മരിച്ച നിലയിൽ. ബരോളിയ ഗ്രാമത്തിലെ മുൻ ഗ്രാമത്തലവൻ കൂടിയായ സുരേന്ദ്രസിംഗ് ആണ് വെടിയേറ്റ് മരിച്ചത്. അമേഠിയിലെ ഗൌരിഗഞ്ചിൽ ശനിയാഴ്ച രാത്രി 11:30 സംഭവം. ശനിയാഴ്ച രാത്രി ബൈക്കിലെത്തിയ അക്രമികൾ സുരേന്ദ്രസിംഗിന് വീടിന് മുന്നിലെത്തുകയും അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുകയുമായിരുന്നു. മുഖത്ത് സാരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ലക്നൌവിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.